മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഭരണഘടനയോടും ഭരണഘടനാ ശില്പികളോടുമുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ്. ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന നടത്തിയ മന്ത്രി സജി ചെറിയാനെ സംരക്ഷിക്കുന്നതിലൂടെ ഇപ്പോൾ പ്രധാന പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു മന്ത്രി പരസ്യമായി ഭരണഘടനയെ ആക്ഷേപിച്ചിട്ടും ഭരണഘടനാ ശില്പികളെ പരിഹസിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി വേണ്ട എന്നുള്ള തീരുമാനം ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്, ഭരണഘടനയോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ്. ഈ തീരുമാനം വിനാശകരമായിട്ടുള്ള തീരുമാനമാണ്. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണ്, അവിവേകപൂർണമായിട്ടുള്ള തീരുമാനമാണ് സി പി ഐ എം എടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു നിലപാടാണ് സി പി ഐ എം എടുത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പരിഹാസമാണ് സി പി ഐ എം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയോടും ഈ രാജ്യത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള ജനാധിപത്യ മാർഗങ്ങളോടും തങ്ങൾക്ക് പ്രതിപത്തിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപിത നിലപാടാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്, അവഹേളനമാണ്. രാജ്യത്തെ ആകെ അതിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും എതിരായിട്ടുള്ള നിലയാണ് ഇപ്പോൾ സി പി ഐ എം സ്വീകരിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സജി ചെറിയാനേക്കാൾ കുറ്റം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് പറയേണ്ടി വരും. ഇന്നലെ ഗവർണറെ കണ്ടപ്പോൾ ഗവർണർ ഇതെല്ലാം നോക്കി വിലയിരുത്താനാണ് പറഞ്ഞത്. ശരിക്കും അപ്പോയിന്റിംഗ് ഒക്കെ ഗവർണറിൽ ഒരു കോൾ എടുക്കണ്ടേ? അല്ല, അതിൽ ഗവർണർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ്. നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ ഉള്ള ബഹുമാനമുള്ള ഏതൊരാളും ഉചിതമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്, അതാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോടതിയിൽ ആരും പോയില്ല എന്നൊക്കെയുള്ള ബാലിശമായിട്ടുള്ള ചെറിയ വാചകങ്ങൾ, വാക്കുകൾ, ബാലിശമായിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് ആശാസ്യകരമല്ല. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റവും നിയമ നടപടികളും ഉണ്ടാവും. എന്തിനാണ് രാജിവെക്കുന്നത് എന്നാണ് സജി ചെറിയാൻ. അല്ല, എന്തിനാണ് താൻ രാജിവെക്കേണ്ടത്? എന്തിനാണ് രാജിവെക്കേണ്ടതെന്നുള്ള ചോദ്യം നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അപകടകരമാണ്. ഭരണഘടനയെ ഇനിയും ആക്ഷേപിക്കും. അംബേദ്കറെ പോലുള്ള ഭരണഘടനാ ശില്പികൾ, ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തത് എഴുതിയെടുത്ത ഭരണഘടനാ ശില്പികൾ, അങ്ങനെയൊക്കെ ആക്ഷേപിച്ചവർ കൂടുതൽ കൂടുതൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ അധിക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ധിക്കരിക്കുകയാണ്. ഇത് ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. മന്ത്രിയെ പുറത്താക്കാൻ ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണം എന്നൊരു പറയുന്നു. അല്ല, ഗവർണർക്ക് ഇത് സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകളെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരിക്കും, ബോധവാനാണ്. അദ്ദേഹം ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ, ഈ മന്ത്രി പറഞ്ഞ ഓരോ വാക്കും അതൊരു പിശകായിട്ടോ ഒരു പിന്നെ എന്താ പറയുക ഒരു നാക്കുപിഴയായിട്ടൊന്നും കാണാൻ കഴിയില്ല. 6-7 വാചകങ്ങളാണ് അദ്ദേഹം ഭരണഘടനയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ തീരുമാനം ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അങ്ങനെ നൗഫലിനോട് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. നൗഫൽ, സി പി എമ്മിന്റെ വാദം എവിടെ? ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു സി പി എം നേതാവ്, സൈബർ സൈബർ അങ്ങനെ ഒരു പ്രചരണം ഞാൻ കേട്ടില്ല. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സ്ഥാപനമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അവിടെ എടുക്കുന്നതും ഞങ്ങൾ അറിയുന്നില്ല, അവിടെ നിന്ന് ഒഴിവാക്കുന്നതും ഞങ്ങൾ അറിയുന്നില്ല. മുഖ്യമന്ത്രിക്ക് വലിയ പ്രചരണം നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു വിവാദം മനഃപൂർവ്വം ഉണ്ടാക്കി ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രചരണം കൂടി, അത് ശരിയാണ്? അല്ല, അങ്ങനെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എത്ര ദിവസം അത് നിൽക്കും? ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനിച്ചു രാജിവെക്കില്ല എന്നൊക്കെ പറയുന്നതിൽ അതൊന്നും അധികം ആയുസ്സുള്ള ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് നിയമപരമായിട്ട് തന്നെ രാജിവെക്കേണ്ടി വരും. അദ്ദേഹം നടത്തിയ ഓരോ പ്രസ്താവനയിലെ ഓരോ വാക്കും അത് രാജിയിലേക്ക് തന്നെ പോകുന്ന വാക്കുകളാണ്. അതിലാർക്കും സംശയമില്ല. പക്ഷേ എന്തിനാണ് ഈ ഇതിങ്ങനെ വിവാദത്തിൽ നിർത്തുന്നതെന്നുള്ളതിൽ നിങ്ങൾ ചോദിച്ചാൽ ഒരു സംശയമുണ്ട്. കുറച്ച് ദിവസം ഈ വിവാദം കത്തിച്ച് സ്വപ്നയുടെ വിവാദം അവസാനിപ്പിക്കാമെന്ന് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരട്ടപ്രഹരമായിരിക്കും ഇതുവഴി കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.